നിർമ്മാതാവിൽ നിന്ന് നേരിട്ട ദുരനുഭവത്തെ കുറിച്ച് തുറന്നു പറഞ്ഞ ദുൽഖറിന്റെ നായിക. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷമാണ് സിനിമാ ലോകത്തെ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ വ്യാപകമായത്. പലരും ഞെട്ടിക്കുന്ന അനുഭവങ്ങളാണ് തുറന്നു പറഞ്ഞത്. ഇപ്പോഴത്തെ തനിക്ക് തമിഴ് സിനിമാ ലോകത്ത് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സോള എന്ന ചിത്രത്തിലെ ദുൽഖറിന്റെ നായിക ശ്രുതി ഹരിഹരൻ. ഹൈദരാബാദിൽ വെച്ച് നടന്ന ഇന്ത്യ ടുഡേ കോൺക്ലേവ് സൗത്ത് 2018 സംസാരിക്കുകയായിരുന്നു ശ്രുതി. ശ്രുതിയുടെ വാക്കുകളിലൂടെ തുടർന്ന് കേൾക്കാം. ആദ്യമായി കന്നഡ സിനിമയെ തുടക്കം കുറിച്ച് ഞാനിപ്പോഴും ഓർക്കുന്നു. അന്ന് എനിക്ക് 18 വയസ്സായിരുന്നു പ്രായം. അത്തരമൊരാവശ്യമായി വന്നപ്പോൾ കരയുകയായിരുന്നു. ഇക്കാര്യം എന്റെ ഡാൻസ് കൊറിയോഗ്രാഫറോട് പറഞ്ഞപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാനാവുന്നില്ലെങ്കിൽ വിട്ടുപോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ആ സിനിമ ഞാൻ അന്ന് ഉപേക്ഷിച്ചു. ആദ്യ അനുഭവം കഴിഞ്ഞ് കൃത്യം 4 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു അത്തരമൊരനുഭവം. തമിഴ് സിനിമയിലെ മുൻനിര നിർമ്മാതാവാണ് സമീപിച്ചത്. കൃത്യമായ മറുപടി ഞാൻ അന്ന് കൊടുത്തു. എന്റെ കന്നഡ ചിത്രത്തിന്റെ റീമേക്ക് തമിഴ് ചെയ്യുന്നുണ്ട്, അതിലെന്നെ തന്നെ നായികയാക്കാം. പക്ഷേ നിർമ്മാതാവ് ഉൾപ്പെടെ 5 പേർക്കൊപ്പം അവരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് മാറി മാറി കിടന്നു കൊടുക്കണം, അതായിരുന്നു ആവശ്യം. അന്ന് ഞാൻ നൽകിയ മറുപടി ഇന്നും ഓർക്കുന്നു. ഞാൻ ചെരുപ്പ് ചവിട്ടിയാണ് നടക്കുന്നത്, വരുമ്പോൾ അത് കയ്യിൽ കൊണ്ടുവരാം, ആ ചെരുപ്പ് ഇതിന് മറുപടി നൽകും എന്ന് പറഞ്ഞു. ഇക്കാര്യം കന്നഡ സിനിമാ ഇൻഡസ്ട്രിയിൽ വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങി. അതോടെ കന്നഡ സിനിമയിൽ എനിക്ക് നിരവധി ഓഫറുകൾ വന്നു തുടങ്ങുകയും ചെയ്തു. പക്ഷേ അതുപോലെ ഒരു അനുഭവം പിന്നീടുണ്ടായിട്ടില്ല. എന്നാൽ തമിഴിലെ സ്ഥിതി അതായിരുന്നില്ല. സമാനമായ ആവശ്യവുമായി മറ്റൊരു നിർമ്മാതാവും വന്നു, അവരുമായും എനിക്കും വഴക്കിടേണ്ടി വന്നു. അതിനുശേഷം തമിഴിൽ ഒരു അവസരവും ലഭിച്ചിട്ടില്ല, ശ്രുതി ഹരിഹരൻ തുറന്നു പറഞ്ഞു. കന്നഡ താരമായ ശ്രുതി ഹരിഹരൻ ആദ്യ ചിത്രമായ ലൂസിയയിലൂടെ തന്നെ ജനശ്രദ്ധ നേടിയ നടിയാണ്. 2012 പുറത്തിറങ്ങിയ സിനിമാ കമ്പനി എന്ന ചിത്രത്തിലൂടെയാണ് ശ്രുതി മലയാള സിനിമയിലെത്തിയത്. പിന്നീട് സോൾ എന്ന ചിത്രത്തിലൂടെ വീണ്ടും മലയാളത്തിലെത്തി. കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സിനിമ പ്ലക്സ്.